ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 62 വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസ്സാണ് കണ്ടത്. കോട്ടക്കൽ ബൈപ്പാസ് വന്ന് ചേരുന്ന സ്ഥലമായ ചെനക്കലിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അതുകൂടാതെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ലാസ്റ്റ് എന്ന് ചെനക്കൽ എത്തുന്നതിന് മുൻപ് സ്വാഗതമാട് ഒരു ഓവർപാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് തൊട്ടടുത്ത് തന്നെ ഒരു ഓവർപാസ് വരുന്നത് സർഹിന്ദ് നഗറിലാണ്. ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള എമൽഷൻ പ്രൈം കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഈ സർവീസ് റോഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗതമാട് ഓവർപാസിൻ്റെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ നേരെ വരുന്നത് ഈ സർവീസ് റോഡ് കൂടിയാണ്. പിന്നീടാണ് ഇവിടുന്ന് ഓവർപാസ് വഴിയാണ് പിന്നീട് കറങ്ങി നേരെ മറുഭാഗം കടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടകൽ ബൈപ്പാസ് കടക്കുന്നത്. അതുകൂടാതെ പിന്നീട് ഈ സർവീസ് റോഡ് മുഖാന്തരം തന്നെയാണ് സർഹിന്ദ് നഗറിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ കോട്ടകൽ ടൗണിലേക്കും പോകാം. സർഹിന്ദ് നഗറിൽ വരുന്ന ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഭാഗത്തുള്ള വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മറുഭാഗത്ത് വർക്കാണ് ഇപ്പോൾ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ, സെൻട്രൽ ഭാഗത്ത് കൂടെ. അപ്പോൾ ഇവിടെ ഇനി മണ്ണെടുത്ത് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ സർഹിന്ദ് നഗറിൽ ഇടത് ഭാഗത്തിൽ ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണം. അതുകൂടാതെ രണ്ടത്താണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് കൂടിയാണ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ഓവർപാസ് റോഡ് അനുസരിച്ച് മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശമാണ്. ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട്. കണ്ടോ ഈ ഭാഗം, ഇപ്പോൾ ഈ കാണുന്ന സർവീസ് റോഡുണ്ട്, ഇത് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് ആണ്. അവിടുത്തെ വർക്ക് കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്ത് മണ്ണെടുത്തിട്ട് ജോയിൻ്റ് ആവുകയുള്ളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ സ്വാഗതമാട് ഒരു ഓവർപാസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സർഹിന്ദ് നഗറിലൊരു ഓവർപാസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് വരുന്ന രണ്ടത്താണിയാണ്. സർഹിന്ദ് നഗർ വരുന്ന ഓവർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. കണ്ടോ, ഇവിടെയാണ് രണ്ട് റോഡും മെർജ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടത്താണി അണ്ടർപാസിൻ്റെ വർക്ക് എന്നും ഒരു സ്ലോ ആണ്. രണ്ടത്താണി അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങിയതിന് ശേഷം പല സ്ഥലത്തും അണ്ടർപാസിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായിട്ട് അതിൻ്റെ മുകളിൽ, ഗേർഡറിൻ്റെ മുകളിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഇതേമാതിരി ക്രാഷ് ബാരൻ്റെ നിർമ്മാണങ്ങൾ കഴിഞ്ഞ് പല അണ്ടർപാസുകളുണ്ട്. പക്ഷേ രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞ പ്രാവശ്യം വന്നതുമായി തന്നെ ഇന്നും ഒരു അനക്കും കൂടാതെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആകെ ഒരു വർക്ക് നടന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കണ്ടോ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഭാഗത്ത് മണ്ണിട്ട് പൊന്തിച്ചിട്ടുള്ളൂ, ആ ഭാഗത്താണ് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ഇടുന്നത്. ബാക്കി ഇത്രയും ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള റീട്ടെയിനിങ് വാളിൻ്റെ വർക്ക് ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് എന്നും വർക്ക് സ്ലോ എന്ന് മനസ്സിലാവുള്ളത്? കാരണം ഇതിനു മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ കുറേ പരാതിപ്പെട്ടിരുന്നു. കാരണം ഇത്രയും ലെങ്ത്തുള്ള ഒരു അണ്ടർപാസ് വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് അണ്ടർപാസ് കേട്ടോ. കുറുകത്താണി റോഡ് വന്ന് രണ്ടത്താണി റോഡിൽ ചേരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ റീട്ടെയിനിങ് വാളിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ. മറുഭാഗത്ത് കണ്ടോ വർക്ക് ഇപ്പോഴും സ്ലോ ആണ്. കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടുമില്ല. അപ്പോൾ ഇത് ഇത്രയും ഭാഗമൊക്കെ മണ്ണിട്ട് പൊന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും കുറേ സമയം പിടിക്കുന്നതായിരിക്കും. ദേശീയപാത 62 വികസനത്തിൽ പല റീച്ചുകളിലും എന്ന് വെച്ചാൽ പല സ്ഥലത്തും മണ്ണിൻ്റെ ഒരു വിഷയമുണ്ട്, മണ്ണ് കിട്ടാനില്ല. പക്ഷേ കെ എൻ ആർ സിയിൽ മലപ്പുറം റീച്ചിൽ ഇഷ്ടംപോലെ മലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുത്ത മലകളിൽ നിന്നൊക്കെ മണ്ണെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ ഭാഗത്ത് വർക്ക് വളരെ സ്ലോ ആണ്. ഈ രണ്ടത്താണി ടൗൺ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി ടൗണിൻ്റെ വലത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ഭാഗത്താട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനമുള്ളത്. അപ്പം ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം അവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് മെയിനായിട്ട് ഈ കച്ചവട സ്ഥാപനം കണ്ടമാനുള്ള സ്ഥലത്താണ് സ്കൂളുകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ദേശീയപാത അതോറിറ്റിക്ക് ഒരു ലെറ്റർ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ പല ആളുകളും പോയി കണ്ടിരുന്നു. എന്നിട്ട് ഇതിനൊരു തീരുമാനമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ടൗണിൽ ഒരു പെഡസ്റ്റൽ പാസേജ് വന്നില്ലെങ്കിൽ അങ്ങാടിയുടെ ഒരു ഭാഗം നിൽക്കുന്ന ആൾക്ക് മറുഭാഗം വരണമെന്നുണ്ടെങ്കിൽ പൂവഞ്ചന ഓവർപാസ് മുഖാന്തരം കറങ്ങി തിരിഞ്ഞിട്ട് മറുഭാഗം വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പെഡസ്ട്രിയൽ പാസേജ് എങ്കിലും വരണമെന്ന് ഇവർ പറയണത്. പിന്നെ അതുപോലെ തന്നെ രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കണം ഇവിടെ ആട്ടോ. ഇവിടെ നിന്നാണ് പിന്നീട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. അപ്പം രണ്ടത്താണി ടൗൺ പൂർണ്ണമായിട്ട് അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നതാണ്. ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തൊരു സർവീസ് റോഡ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 6 വരി പാതയുടെ വീതിയിൽ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്.
പിന്നെ ഇവിടെയൊക്കെ പുതിയ പമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് ടാർ ചെയ്ത മൂന്ന് വരിപ്പാത കേട്ടോ. മറുഭാഗം ടാറിങ് കുറേ മുൻപ് കഴിഞ്ഞാണ്, അതിൽ കൂടെയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും. ഇപ്പോൾ രണ്ടത്താണി അങ്ങാടിയിൽ ആദ്യം ടാറിങ് പൂർത്തിയായ ഭാഗങ്ങളായിട്ട് ഇടത് ഭാഗത്തുള്ള, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു ഓവർപാസ് വരുന്നത് പൂവൻചനയിലാണ് കേട്ടോ. പൂവൻചേരി വരുന്ന ഓവർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അത്ര സ്പീഡൊന്നും ഈ ഭാഗത്ത് കാണാനില്ല. ഇപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗത്താണ് മണ്ണെടുത്ത് താഴ്ത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയപാത 66 വികസനം വന്ന സമയത്ത് പല സ്ഥലത്തും പുതിയ പുതിയ പമ്പുകൾ എത്തിയിരിക്കുന്നു കേട്ടോ. കണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നീട് നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് കൂടെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുറേ ഭാഗങ്ങളിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഭാഗത്താണ് മണ്ണെടുത്ത് താഴ്ത്താനുള്ളത്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള വർക്ക് ഇവിടെ കുറച്ച് നടക്കുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും വർക്ക് കുറച്ച് സ്ലോ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രം പോരല്ലോ, ഈ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശങ്ങളിൽ രണ്ട് സ്ഥലത്തും മണ്ണിടിച്ചിലിന് വേണ്ടിയിട്ടുള്ള സോയിൽ ലീനിങ് ചെയ്യാനുണ്ട്. അതിനൊക്കെ ഇനി സമയം പിടിക്കുന്നതാണ്. പിന്നീട് പൂവൻചന ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ അതിരുമട ഓവർപാസ് വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയപാത 66 വികസനത്തിൽ കാസർഗോഡ് മുതൽ ഏകദേശം കൊച്ചി എടപ്പള്ളി വരെ ഞാൻ സഞ്ചരിച്ചു. പക്ഷേ ഇതുപോലത്തെ ഒരു റീച്ച് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം അണ്ടർപാസുകളും അതുപോലെ തന്നെ ഓവർപാസുകളും മെയിനായിട്ട് ടൗണുകളുടെ ഇടയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അണ്ടർപാസുകളൊക്കെ വളരെ അടുത്ത് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് അണ്ടർപാസുകളും അല്ലെങ്കിൽ രണ്ട് ഓവർപാസുകൾ വരുന്ന ഏരിയകളൊക്കെ ഈ മലപ്പുറം റീച്ചിലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പൂവൻചന ഓവർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അതിരുമട ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിരുമട ഓവർപാസിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓവർപാസിൻ്റെ മുകളിൽ പ്ലാങ്ങുകളൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വർക്കുകളൊക്കെ നല്ല വേഗതയിലിരുന്ന് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് സ്ലോ തന്നെയാണ്. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്. ഇതായിരുന്നു പഴയ റോഡ്. ഇപ്പോൾ പഴയ റോഡിൻ്റെ ഒരു ഭാഗം മാത്രം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓവർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കണ്ടോ, അത് ഫുള്ളായിട്ട് കോൺക്രീറ്റിങ് കഴിഞ്ഞിരിക്കുന്നു. പ്ലാങ്ങുകളൊക്കെ ലോഞ്ച് ചെയ്ത് ഫുൾ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇവിടെയൊക്കെ ഇനി ഒരു ഭാഗം എന്ന് വെച്ചാൽ നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ. മറുഭാഗം താഴ്ത്താനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടുന്ന് വീണ്ടും ഒരു റിയലൈൻമെൻറ്റ്, എന്ന് വെച്ചാൽ അതിരമട ഓവർപാസ് വന്ന് ചേരുന്ന നിലവിലെ റോഡിൻ്റെ അവിടുന്ന് വലിയൊരു റിയലൈൻമെൻറ്റ് ഉണ്ട്. കാരണം അവിടുന്ന് വലിയൊരു വളവാണ്. ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ദേശീയപാത 66 അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇടത് ഭാഗത്ത് വൈഡിങ് നടന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വളവാണ് പൂർണ്ണമായിട്ട് ഒഴിവാകുക. ഇവിടെ വന്നിട്ടാണ് അതിരുമട ഓവർപാസിൻ്റെ റോഡ് വന്ന് കയറുക കേട്ടോ. ഇവിടുന്ന് ഫുള്ളായിട്ട് ഇടത് ഭാഗത്ത് കൂടെയാണ് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് ഭാഗം മണ്ണെടുത്ത് പോകാനുള്ള കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഇടത് ഭാഗം ഉണ്ട്. നിങ്ങൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന റിട്ടെയിനിങ് വാളുകളാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ടാറിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഉയരത്തിലാണ് മണ്ണിട്ട് വന്നിരിക്കുന്നുണ്ട്. വലത് ഭാഗത്ത് കാണുന്ന നിലവിലെ ദേശീയപാത ഏകദേശം 6 വരിപ്പാത ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട് വരെ. ദേശീയപാതേൻ്റെ കുറച്ച് ഭാഗങ്ങളേക്കും പിന്നീട് സർവീസ് റോഡായിട്ട് വരിക കേട്ടോ. അതുകൂടാതെ ഇവിടെ റോഡിന് കുറുകെയുള്ള കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേർട്ടിൻ്റെ നിർമ്മാണം ഇവിടെ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് മാത്രമാണ് കൾവേർട്ട് അടിക്കൊണ്ടാണ് കടന്നു പോകുന്നത് റോഡിൻ്റെ. പിന്നെ നിലവിലെ റോഡിൻ്റെ അവിടെ വർക്ക് നടന്നിട്ടില്ല. അലൈൻമെൻറ്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലത്ത് മാത്രമേ വർക്ക് നടന്നില്ല. പിന്നീട് ഇത് ശരിക്കും വലിയൊരു റിയലൈൻമെൻറ്റ് തന്നെയാണ്. കാരണം അതിരുമട ഓവർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കണം. അവിടുന്ന് പിന്നീട് ഇത് റിയലൈൻമെൻറ്റ് തുടങ്ങിയിട്ട് അവസാനിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ടൗൺ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ റിയലൈൻമെൻറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ പുത്തനത്താണി ടൗൺ ടച്ച് ചെയ്യാതെ ടൗണിൻ്റെ ബാക്ക് സൈഡ് കൂടെയാണ് പിന്നീട് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ദേശീയപാത 66 കൂടെ വന്ന് കഴിഞ്ഞാൽ പുത്തനത്താണി ടൗൺ ടച്ച് ചെയ്യലോ കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് കൂടെയാണ് നമ്മൾ കടന്നു പോകുക. അവിടെ ഒരു ഓവർപാസും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഇതേമാതിരി വളരെ സ്ലോ ആണ് വർക്കുകൾ. അപ്പോൾ ഞാൻ ഈ സർവീസ് റോഡ് കണ്ടാൽ വിചാരിച്ചത് നേരെ ഞാൻ ചെന്നിട്ട് പുത്തനത്താണി ടൗണിലേക്ക് കയറുന്നു. പക്ഷേ അവിടെ നിന്ന് ചെന്ന് കയറൂല. ഓവർപാസിൻ്റെ അവിടെ ബ്ലോക്ക് തന്നെയാണ്. പുത്തനത്താണി ഓവർപാസിൻ്റെ വർക്കൊക്കെ വളരെ വേഗതയിലായിരുന്നു നടന്നിരുന്നത് കേട്ടോ. പിന്നീട് ഒന്ന് സ്ലോ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനോടനുബന്ധിച്ച് ഓവർപാസിനോടനുബന്ധിച്ച് വേറെ വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇനി മെയിൻ ഒരു വർക്ക് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇവിടം വരെയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത്. ഓവർപാസ് കഴിഞ്ഞിട്ട് മറുഭാഗം ഇനി മണ്ണെടുത്ത് താഴ്ത്തണം. അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് പെൻഡിംഗ് ഉണ്ട് ഇടത് ഭാഗത്തുള്ളത്. എന്നാൽ മാത്രമേ ഇവിടെ വർക്കുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതിരുമട ഭാഗത്തു നിന്ന് തുടങ്ങിയ റിയലൈൻമെൻ്റ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ഓവർപാസ് കഴിഞ്ഞിട്ട് പുത്തനത്താണി ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ വന്ന് ചേരുക. ഓവർപാസിൻ്റെ മറുഭാഗത്ത് എന്ന് വെച്ചാൽ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഇടതുഭാഗത്തുള്ള ഈ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയാകണം. ഇവിടെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരേ മാതിരി തന്നെയാണ്. ഇവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാനുള്ളത് പുത്തനത്താണി ടൗൺ കഴിഞ്ഞിട്ട് വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു, അവിടെ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം റോഡിൻ്റെ ഇടത് ഭാഗത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിരുന്നു. പിന്നെ പുത്തനത്താണി ടൗൺ കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടം വരെയാണ് നിലവിലെ ദേശീയപാതയുടെ വാഹനങ്ങൾ രണ്ട് ഭാഗത്തും കടന്നു പോകുന്നത്. ഇവിടുന്ന് പിന്നീട് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു കേട്ടോ, രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ചുങ്കം വരെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് നടന്നിട്ടുണ്ട്. കണ്ടവിടെ ഏകദേശം ഫുള്ളായിട്ട് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ചെനക്കൽ മുതൽ ഇവിടം വരെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നു എന്ന് പറയാനുള്ളൊരു ഭാഗം പുത്തനത്താണി ടൗൺ കഴിഞ്ഞിട്ട് ചുങ്കം വരെയുള്ള ഭാഗത്ത് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് ആണ്. പിന്നീട് അടുത്തൊരു റിയലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇവിടുന്നാണ്. ചുങ്കം കഴിഞ്ഞിട്ട് അതായത് ചുങ്കം ടൗൺ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ദേശീയപാത 66 അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു വയഡക്റ്റ് പാലമാണ് വരുന്നത്. അപ്പോൾ നേരെ പോയാൽ ചുങ്കം ടൗൺ ആണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് വയഡക്റ്റ് പാലം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പീറിൻ്റെ വർക്കും പീർക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തുള്ള പീർക്യാപ്പിൻ്റെ മുകളിൽ ഗേർഡറുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേർഡറിൻ്റെ മുകളിൽ. അപ്പോൾ ഇതാണ് ചുങ്കത്ത് വരുന്ന വയഡക്റ്റ് പാലത്തിൻ്റെ നിലവിലെ അവസ്ഥ. ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഗേർഡറിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് നടക്കുന്നുള്ളൂ. മറുഭാഗത്ത് കുറച്ച് വയസ്സ് രണ്ട് സ്പാനിൻ്റെ മുകളിൽ ഗേർഡർ സ്ഥാപിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അല്ലാതെ ബാക്കി ഒരു സ്ഥലത്ത് പോലും ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇനിയും എത്രയോ വർക്കുകൾ ബാക്കിയാണ് ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിൽ. കണ്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ചുങ്കം വയഡക്റ്റ് പാലം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഭാഗത്ത് മാത്രമേ വർക്കുകൾ പുരോഗമിച്ചിട്ടുള്ളൂ, മറുഭാഗത്ത് ഇപ്പോഴും ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ റോഡ് വന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറ വരുന്ന ഗുൽമിനാർ ഒരു വലിയൊരു വീടുണ്ട്. ആ വീടിന് നേരെ മുൻഭാഗത്ത് വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക. കാരണം ഇവിടെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നിലവിലെ ദേശീയപാതയാണ്. അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്തൂടെ വന്നിട്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ കയറുക കേട്ടോ. അപ്പോൾ ഇവിടെ അതിനോടനുബന്ധിച്ചിട്ട് താഴ്ന്ന പ്രദേശമായിരുന്നു. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് സൈഡ് കോൺക്രീറ്റ് വാളിച്ച് കെട്ടിപ്പൊന്തിക്കുന്നൊക്കെ ഉണ്ട്. അതിനോടനുബന്ധിച്ച് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുൽമിനാർ നേരെ കാണാനാണ്. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ കണ്ട ഇടത് ഭാഗത്താണ് ഗുൽമിനാർ ഉള്ളത്. അതിൻ്റെ നേരെ മുൻഭാഗത്തൂടെ വന്നിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ കയറുക. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോകുന്നത് നിലവിലെ ദേശീയപാതയിൽ കൂടിയാണ്. കരിപ്പോൾ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വെട്ടിച്ചിറ ടൗൺ കവർ ചെയ്ത് പോകുന്ന ഫുള്ള് സർവീസ് റോഡ് കൂടിയാണ്. ഇനി അടുത്തൊരു ഫ്ലൈഓവറാണ് വരുന്നത് വെട്ടിച്ചിറ ടൗണിൽ. എന്ന് വെച്ചാൽ കാടാമ്പുഴ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന വെട്ടിച്ചിറ ജംഗ്ഷനിലാണ് ഫ്ലൈഓവർ വരുന്നത്. ഇത് എലിവേറ്റഡ് രീതിയിലാണ് ഈ ഫ്ലൈഓവറിൻ്റെ നിർമ്മാണം. ഇവിടെ ഇപ്പം നിലവിലെ ദേശീയപാതയിലാണ് വർക്ക് നടക്കുന്നത് കേട്ടോ. അപ്പം റീട്ടെയിനിങ് വാളിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശങ്ങളാണ്. ശരിക്കും ഈ എലിവേറ്റഡ് ബ്രിഡ്ജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളിലൊക്കെ പിന്നീട് ചിലപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പല ടൗണുകളിലും അണ്ടർപാസുകളാണ് വന്നിരിക്കുന്നത്. അതിന് പകരം ഇതുപോലത്തെ എലിവേറ്റഡ് ബ്രിഡ്ജാണെങ്കിൽ വളരെയധികം ഉപകാരമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ ഇതിലേക്ക് പാർക്ക് ചെയ്യാനും പറ്റും. ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ വെട്ടിച്ചിറ വരുന്ന ഫ്ലൈഓവറിന് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രമേ റിട്ടേണിംഗ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവിടെയൊക്കെ മാത്രം മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുള്ളൂ. മറുഭാഗത്തൊന്നും ആയിട്ട് മറുഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇനി ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിനുവേണ്ടിയുള്ള ബെയറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. പിന്നെ ഇനി മലപ്പുറം ജില്ലയിലെ ടോള് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറേൻ്റെയും കരിപ്പോളിൻ്റെയും ഇടയിലാണ് ടോള് വരുന്നത്. ഏകദേശം ഈ ഭാഗങ്ങളിലായിട്ടാണ് വരിക കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വൈഡനിങ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ മാർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇവിടെയൊക്കെ ഇതിപ്പോൾ പഴയ റോഡാട്ടോ. ഈ പഴയ റോഡ് ഇങ്ങനെ വളഞ്ഞിരുന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടുണ്ട്. ഇവിടെ വലത് ഭാഗത്തൊക്കെ മണ്ണിട്ട് പൊന്തിച്ചിരിക്കുകയാണ് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കരിപ്പോളിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ എപ്പോഴും നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു. വൈഡനിങ് കഴിഞ്ഞ ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വെട്ടിച്ചിറേൻ്റെയും കരിപ്പോൾ
ഓവർപാസിൻ്റെയും ഇടയിലാണ് ടോൾ വരുന്നത്. അപ്പോൾ ഈ വെട്ടിച്ചർ കഴിഞ്ഞിട്ട് പിന്നെ കരിപ്പൂൾ ചെറിയ ടൗൺ ആട്ടോ. അവിടെയാണ് ഇപ്പോൾ ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ. ഇതിന് മുൻപ് വന്ന സമയത്ത് ഇവിടെ പാറ പൊട്ടിക്കണ വർക്കിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവിടെ പാറ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഡയമണ്ട് സോമിഷനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയ തോതിലത്തൊക്കെ പാറ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ, മറുഭാഗത്ത് വർക്ക് ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് വലത് ഭാഗത്ത് ഓവർപാസിന് വേണ്ടിയിട്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്, ഏകദേശം ആദവനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻഭാഗം വരെ. അപ്പോൾ ഈ കരിപ്പോൾ ഓവർപാസിനോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. വലത് ഭാഗത്താണ് ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ആദവനാട് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടോ, ഇതോട് കൂടിയിട്ട് ഈ റീച്ച് അവസാനിക്കുകയാണ്. ഇവിടെ നിന്നാണ് പിന്നീട് രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 സർഹിന്ദ് നഗർ മുതൽ കരിപ്പോൾ ഓവർപാസ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.